ചേട്ടാ അത് തിരുവനന്തപുരത്ത് ഒരു ഡോഗിനെ വളരെ ക്രൂരമായിട്ട് കൊന്നിട്ടുണ്ട് ഏതൊക്കെ ചാനലുകൾക്ക് ന്യൂസ് കൊടുത്തിട്ടുണ്ട് ഇല്ലാന്ന് വെച്ചിട്ട് പറയാനില്ല പക്ഷെ ചേട്ടന്റെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണ ഇതിനകത്ത് വേണമെന്ന് മൃഗസ്നേഹികളിൽ ഒരുത്തൻ മാത്രമായ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ചേട്ടൻ പ്രതികരിക്കുന്ന ഹാർഷ്നെസ്സില് മറ്റൊന്നും ഒരു സ്ഥലത്തും പ്രതികരണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് കാണണം നമസ്കാരം പിന്നണി ഗായകനായ സന്തോഷ് കേശവ് എനിക്ക് ഇന്നലെ വൈകുന്നേരം അയച്ച ഒരു ശബ്ദ സന്ദേശമാണിത് തുടർന്ന് അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അത് കാണേണ്ട ഗതികേടിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു സോഷ്യൽ മീഡിയ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടതുകൊണ്ടും ഈ വീഡിയോ കണ്ടാൽ കാണുന്നവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നില്ല ഒരു നായയെ അതിക്രൂരമായി ചൂണ്ടയിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് തല്ലിക്കൊല്ലുന്ന വീഡിയോയാണ് നായയുടെ ശരീരത്തിലേക്ക് വലിയ സ്രാവുകളെയൊക്കെ പിടിക്കുന്ന ചൂണ്ട കൊളുത്തി കയറ്റി ഒരു വള്ളത്തിൽ തൂക്കിയിട്ടിട്ട് അതിക്രൂരമായി തല്ലുകയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നയാൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് മതിയട ചത്തു ചത്തു എന്ന് പറയുന്നുണ്ട് ഇത് നടന്നത് തിരുവനന്തപുരത്തെ അടിമലത്തുറ എന്ന ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും സ്നേഹമുള്ള നന്മയുള്ള കരുണയുള്ള ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ മറ്റു പല വിഭാഗങ്ങളെക്കാൾ കൂടുതൽ പരിഗണനയും സ്നേഹവും ഞാൻ ഈ സമൂഹത്തോട് കാണിക്കാറുണ്ട് അവർ ജീവിതം മുഴുവൻ വെല്ലുവിളിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് നമുക്ക് ബീച്ചിൽ പോലും ഇറങ്ങാൻ ഭയമുള്ളപ്പോൾ ഉൾക്കടലിലേക്ക് പോയി മീൻ വല വീശി പിടിച്ച് അവർ ജീവിക്കുകയാണ് അവർക്ക് കിട്ടുന്നത് തുച്ഛമായ പണമാണ് അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എക്കാലത്തും ദാരിദ്ര്യം നിറഞ്ഞതാകുന്നു അവർക്കൊരിക്കലും സമൃദ്ധിയിൽ അവരിൽ ചിലരൊക്കെ പഠിച്ച് വിദേശത്തൊക്കെ പോയി മെച്ചപ്പെട്ട വീട് വെച്ചിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ മത്സ്യത്തൊഴിലാളികൾ ദാരിദ്ര്യത്തോട് പടവിട്ട് ജീവിക്കുന്നവരാണ് പക്ഷെ കേരളത്തിനൊരു ദുരന്തമുണ്ടായപ്പോൾ അവർ ആവേശത്തോടു കൂടി ആ ദുരന്തത്തിൽ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ അതിനെ നേരിടാൻ ഇറങ്ങി അനേകം പേരുടെ ജീവൻ കാത്തു അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളോട് എനിക്ക് സ്നേഹമാണ് മത്സ്യത്തൊഴിലാളികൾ മനുഷ്യരെ മാത്രമല്ല കടലിനെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നവരാണ് അവർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി പിടിക്കുന്ന മത്സ്യത്തിൻ്റെ ജീവൻ പോകുമ്പോൾ പോലും വേദനിക്കുന്നവരാണ് ഒരു തെരുവിനായകൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി കഴിയുന്ന ഒരിടം ഈ മത്സ്യത്തൊഴിലാളികളുടെ അധിവാസ കേന്ദ്രങ്ങളാണ് അതുകൊണ്ടാണ് ഈ അതിക്രൂരമായ പീഡനം നടത്തിയ കൊല നടത്തിയ സുനിലും സിൽവസ്റ്ററും പതിനേഴ് വയസ്സുകാരനായ ആ പയ്യനും ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഭാഗമാവാൻ യോഗ്യരല്ല എന്ന് ഞാൻ പറയുന്നത് വളരെ വൈകാരികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ ഞാൻ ഈ വാർത്ത എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ആരുടെ നായയാണ് കൊന്നത് ആരാണ് കൊന്നത് എന്ന് കണ്ടെത്താനാണ് മറ്റൊന്നും കൊണ്ടുമല്ല ഞാൻ പേരിലെ മതം ചികഞ്ഞു കാരണം ഇത് രണ്ട് മതക്കാരാണെങ്കിൽ നായയുടെ ഉടമ ഒരു മതവും നായയെ കൊന്നവർ മറ്റൊരു മതവുമാണെങ്കിൽ അത് മാത്രം മതി ആ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ അസമാധാനം ഉണ്ടാകാനും കലാപമുണ്ടാകാനും അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഇതിത്രയും ക്രൂരമായ ഒരു പ്രക്രിയയാണെങ്കിൽ കൂടി വിട്ടുകളയണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഭാഗ്യവശാൽ ഒരു മതത്തിൽ തന്നെ പെട്ടവരാണ് സുനിലും സിൽവസ്റ്ററും സുനിലും സിൽവസ്റ്ററുമാണ് പ്രതിയെങ്കിൽ സോണിയും ക്രിസ്തുരാജുമാണ് വാദികൾ അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം പറയുന്നു മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് അപമാനമാണ് ഇവർ ഇവർ ദയാർഹിക്കുന്നില്ല ഇവർ ആ നായ എന്താണ് പ്രശ്നമെന്നറിയാമോ ഈ സുനിലിന്റെ വള്ളത്തിനടിയിലായിരുന്നു ഈ നായ മിക്കവാറും വന്ന് കിടന്നിരുന്നത് നായ അവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും കണ്ണിലുണ്ണിയാണ് ബീച്ചിലെത്തുന്നവർ അടമ അടിമലത്തുറ ബീച്ചിലെത്തുന്നവരുടെയും കണ്ണിലുണ്ണിയാണ് ഇത് ലംബറഡോർ ഇനത്തിൽപ്പെട്ട ഒരു നായയാണ് അത്യാവശ്യം വലിപ്പവും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു നായ ബ്രൂണ എന്ന ഈ നായ ഈ വള്ളത്തിനടിയിലാണ് സ്ഥിരമായി കിടന്നിരുന്നത് അതിനകത്ത് ഇഷ്ടമാണ് അതിനഴിച്ചു വിടുമ്പോൾ അത് വള്ളത്തിനടിയിൽ കിടക്കും അത് ഈ സുനിലിന് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ വള്ളത്തിനടിയിൽ കിടക്കാൻ പാടില്ല എന്ന് സുനിൽ ആവശ്യപ്പെടുന്നു വീട്ടിൽ ചെന്ന് അതായത് സോണിയുടെ വീട്ടിൽ ചെന്ന് ഈ വിവരം പറയുന്നു സോണി ഞാൻ എന്തു ചെയ്യും നായ അവിടെ പോയി കിടക്കുന്നതല്ലേ ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ നായയെ അതിക്രൂരമായി വലിയ സ്രാവ് പിടിക്കുന്ന ചൂണ്ട കൊണ്ട് കൊത്തി അതിനെ വലിച്ചു കൊണ്ടുപോയി നാട്ടുകാരൊക്കെ ഇടപെട്ട് സമാധാനമുണ്ടാക്കി വിട്ടതാണ് നായ ഗുരുതരാവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ നായ പെട്ടെന്ന് അഴിച്ചു വിട്ടപ്പോൾ ഓടി വീണ്ടും പോയി ആ പാവം നായ ആ വള്ളത്തിനടിയിൽ കിടന്നു അതിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു സൗന്ദര്യം ആ വള്ളത്തിൻ്റെ തണലെ ആ മണലിൻ്റെ സുഖം അവിടെ കിടന്നുകൊണ്ട് കടൽ കാണുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദമൊക്കെ ആവാം ആ നായയെ അതിന് പ്രേരിപ്പിച്ചത് അതിന് പക വീട്ടാൻ ഈ ചൂണ്ട കൊണ്ട് ആ വലിയ ചൂണ്ട കൊണ്ട് നായയുടെ ശരീരത്തിലേക്ക് ആഴ്ത്തി ഇറക്കി അതിനെ ആ വള്ളത്തിൽ തന്നെ കെട്ടിത്തൂക്കി ക്രൂരമായി കൊല്ലുകയായിരുന്നു എന്നിട്ടോ ഈ നായയെ കെട്ടിവലിച്ച് കടലിലെറിഞ്ഞു എന്തായാലും സുനിലിനെയും സിൽവസ്റ്ററിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടി ഒരു നായ അല്ലെങ്കിൽ മൃഗസ്നേഹികൾ ഈ സോണിയെ വിളിച്ച് സംസാരിക്കുന്നതിന് വിശദാംശങ്ങൾ ഞങ്ങൾ കേസെടുക്കുന്നതിന് ആ സമയത്ത് ഈ സംഭാഷണം നടക്കുന്ന സമയത്ത് അവിടേക്ക് വലിയൊരു സംഘം ഈ കൊന്നവരുടെ ഒരു സംഘം ഇരുമ്പു വരികയാണ് ഈ സുനിലിനെ കൊല്ലുന്നതിനും തല്ലുന്നതിനും എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് വളരെ വൈകാരികമായ കാണരുത് ഈ വിഷയം ഞാൻ അഭ്യർത്ഥിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ അവർ മൃഗസ്നേഹികളാണ് മനുഷ്യനേക്കാൾ അവർ മനുഷ്യരെ പോലെ തന്നെ അവർ മൃഗങ്ങളെയും സ്നേഹിക്കുന്നു അതുകൊണ്ട് ഈ ഈ കൊലയാളികളോട് അവർ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് അവരെ തിരുത്തണം കാരണം ഇത് ലോകമെമ്പാടുമുള്ള മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് അപമാനമാണ് ഇവരുടെ പ്രവൃത്തി മൃഗങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല മൃഗങ്ങൾ അവരുടെ സൗര്യവിഹാരത്തിന് നമ്മൾ തടസ്സം നിൽക്കുന്നു അവരെ നമ്മൾ പിടിച്ച് തടവിലാക്കി നമുക്കിടയിൽ പാർപ്പിക്കുന്നു പക്ഷേ എന്നിട്ടും അവർ നമ്മളെ സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് നായകളും പൂച്ചകളും ആ നായകളും പൂച്ചകളും നമുക്ക് നൽകുന്ന സ്നേഹത്തോടും നിഷ്കളങ്കവും നിഷ്കാമവുമായ സ്നേഹം നമ്മുടെ മക്കൾ പോലും നൽകില്ല നമ്മുടെ പങ്കാളികളും നൽകില്ല ഞാൻ പലപ്പോഴും എൻ്റെ കൃഷിയിടത്തിലെ ചെറിയ വീട്ടിലേക്ക് പലപ്പോഴും ചില പൂച്ചകൾ രണ്ട് പൂച്ചകൾ ഇപ്പോഴുണ്ട് ഒരു നായ ഉണ്ടായിരുന്ന നേരത്തെ കാണാനില്ല എവിടുന്നോ കയറി വന്ന പൂച്ചകളാണ് അവയുടെ അച്ചടക്കം അവയുടെ സ്നേഹം അവ നമ്മളോട് കാണിക്കുന്ന വാത്സല്യം നമ്മൾ നമ്മളാകെ കൊടുക്കുന്നത് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം ഭക്ഷണമാണ് കൃത്യസമയത്ത് വന്ന് ആ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാണുന്ന സ്നേഹമുണ്ട് നായകൾക്ക് മാത്രം സാധിക്കുന്ന പൂച്ചകൾക്ക് മാത്രം സാധിക്കുന്നതാണ് ഈ പൂച്ച ഈ മിണ്ടാപ്രാണിയെ രക്ഷപ്പെടാൻ മറ്റൊരു പഴുതുമില്ലാത്ത ഇതിനെ ഇത്രയും ക്രൂരമായി തല്ലിക്കൊന്നവർ അവരുടെ മാതാപിതാക്കളെ അമ്മയെയും തല്ലിക്കൊന്നുന്നവരാം അവരുടെ സഹോദരനെയും തല്ലിക്കൊന്നതും ഇതൊരു ക്രിമിനൽ വാസനയാണ് എന്നിട്ട് മരണവെപ്രാളം എടുത്ത നായ കരയുമ്പോൾ അലമറയിടുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ക്രൂരതയുടെ അടയാളമാണ് അതുകൊണ്ട് അവർ വലിയ കുറ്റത്തിന് വെറുമൊരു തെരുവ് നായയെ ആക്രമിച്ചതിൻ്റെ പേരിലല്ല ക്രൂരതയുടെ പേരിൽ അല്ല ഭീകരതയുടെ പേരിൽ ഇത് ക്രൂരതയല്ല ഇത് ഭീകരതയാണ് അവരുടെ മനസ്സിൽ ഭീകരത കുടികൊള്ളുന്നു മനസ്സാക്ഷിയുള്ളവർക്ക് സാധ്യമല്ല ഒരു മിണ്ടാപ്രാണിയെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ ഈ ക്രൂരതയുടെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടണം മത്സ്യത്തൊഴിലാളികൾ തന്നെ മുൻകൈയ്യെടുക്കണം അവരെ ശിക്ഷിക്കാൻ ഇത്തരമൊരു അപമാനം മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇനി ഉണ്ടാവാൻ പാടില്ല